நீ வா. இங்கே வா. പകാണ കടക്ക് പുറത്തു സഖാവിനറിയാലോ, പൂജാരിമാരെ കാണുന്നതേ ചതുർത്ഥിയാണ്. അല്ല പിന്നെ എങ്കിൽ പിന്നെ സമയം കളയാൻ തുടങ്ങാം അല്ലേ സാർ? ആ തുടങ്ങാം തുടങ്ങാം, ഞാൻ റെഡി. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. അടുത്ത ഊഴ നമ്മുടെ സഖാവിന്റെയാണ്. സഖാവേ വേണ്ട വേണ്ട, ആചാരങ്ങൾക്ക് നിങ്ങൾ എതിരാണ്. നമ്മുടെ പാർട്ടി അത് അനുവദിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ഒരു ദുർബല നിമിഷത്തിൽ പോലും പൊറുക്കാൻ പറ്റൂല. ആ ഇത് തെറ്റിച്ചാലുള്ള ശിക്ഷ വളരെ കടുത്തതായി. അയ്യേ, കണ്ണൂരിൽ പ്രാർത്ഥനാഗാനം കേട്ടിട്ടും എഴുന്നേറ്റില്ല, ഒന്ന് പൊങ്ങി എന്നിട്ടും ഇരുന്നു. എനിക്ക് നിൽക്കാൻ മുടിയില്ല, നടക്കാൻ മുടിയില്ല, പെരിയ രണ്ട് ഗുണ്ട് കുണ്ടിക്കുള്ള ഇരിക്കുന്നെന്ന് തോന്നുന്നത്. എഴുന്നേൽക്കാൻ പോയ കടന്നപ്പള്ളിയെ പോലും വിട്ടില്ല, പേടിച്ചിരുത്തി. ഗുരുവായൂരിൽ പോയി കൃഷ്ണൻ അവിടെയാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ച് പരിഹസിച്ച പച്ചരി ദേവോണ്. തെലുങ്കാനയിൽ പൂജാരി നൽകിയ പുഷ്പങ്ങൾ വാങ്ങി തളികയിൽ അർപ്പിക്കുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? നമുക്കിവിടെ കേരളമായാലും തെലുങ്കാനയായാലും ഒക്കെ ഒരുപോലെ തന്നെ. പക്ഷെ പുള്ളിയുടെ കാര്യം അതങ്ങനെയല്ല. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിനിടയിലാണ് ഈ സംഭവം നടന്നത്. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം. ഒരു പുതിയ തുടക്കമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും കുറച്ചില്ല, പൂജയും വഴിപാടും ഒക്കെ ഉണ്ടായിരുന്നു. സാക്ഷിയായിട്ട് നമ്മുടെ സഖാവും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴും സഖാവിന് യാതൊരു ചൊറിച്ചിലും വന്നില്ല എന്ന് മാത്രമല്ല, അതിൽ പങ്കാളിയുമായി. കേരളത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോട് അകലമാണ് പുള്ളിക്ക്. പക്ഷെ തെലങ്കാനയിൽ നമ്മുടെ സഖാവ് വിജയേട്ടിന് ഇതൊക്കെ സാധിക്കുന്നുണ്ടല്ലോ എന്നാണ് എന്റെ ഒരു ഇത്. അത് മട്ടും സല്ലാതെങ്ക, നാമെല്ലാം മനുത ജാതി, മനുതൻ മനുതനെ കുതിരി തന്നെ ചെയ്യണം. ഇത് തെറ്റിച്ചാലുള്ള ശിക്ഷ വളരെ കടുത്തതായിരിക്കും. പൂജാരിക്ക് മുന്നിൽ മിടുക്കനായി നിന്ന് തന്നോ എന്നും പറഞ്ഞ് കൈനീട്ടുന്നത് കണ്ടോ? ഇതിപ്പോ പ്രകാശ് ബാബു പറഞ്ഞതുപോലെ എന്തൊരു നയന മനോഹരമായ കാഴ്ച. നമ്മുടെ മുഖ്യമന്ത്രി തെലങ്കാനയിൽ പൂജ കഴിഞ്ഞ് പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ഇവിടെയാണ് ഇതിനൊക്കെ ഭ്രഷ്ട്. പിന്നെ അവിടെ പോയി ഇതൊന്നും എൻ്റെ പണിയല്ല എന്നെങ്ങാനും പറഞ്ഞ പണി കിട്ടും. അത് പുള്ളിക്കറിയാം. അയാളുടെ കളിയെല്ലാം കേരളത്തിലെ ഹിന്ദുവിനോട് മാത്രം എന്നാണ് പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് വിളി കേട്ടാൽ മാത്രമല്ല അച്ചടക്കം. പക്ഷേ തെലുങ്കാന വരെ എത്തണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി വിരുദ്ധ സഖ്യത്തിന് കളമൊരുക്കുക, ബി ജെ പിക്കും കോൺഗ്രസിനും ബദലായി മൂന്നാം മുന്നണി രൂപീകരിക്കുക, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഈ മഹാറാലിക്ക് പിന്നിൽ. ഒരു കാര്യം ഉറപ്പായി, പിണറായി എത്തിയ സ്ഥിതിക്ക് ഇനി ഐശ്വര്യ ഇങ്ങനെ വഴിഞ്ഞൊഴുകും. മൂന്നാമതും നാലാമതും വേണ്ടി വന്ന അഞ്ചാമതും മുന്നണി വേണ്ടി വരും. ഈനാശുന്റെ അടുത്ത് പോയിട്ട് നാല് മോഷണം പഠിക്കട്ടെ. കള്ളന്മാരാ ജനിക്കണമെങ്കിൽ അവന്മാരെ പോലെ ജനിക്കണം. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ.